മീൻ കച്ചവടം നടത്തി ഉപജീവനം നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി 11,000 രൂപ വരെ പിഴയടക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് വരിക എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്നാൽ അതാണ് അതിൻ്റെ വസ്തുത. ഈ ചെയ്യുന്നതും 3,000 രൂപ പിഴ ഈടാക്കും. നമ്മുടെ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ, ഇത് നമ്മുടെ ഫാമിലിക്ക് പോകാൻ വേണ്ടി മാത്രം രജിസ്ട്രേഷൻ നടത്തി തരുന്ന വണ്ടിയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്, കുഴപ്പം. ഒത്തിരി ആൾക്കാർ, അപ്പോൾ ഒരു ചോദ്യം വരും, സാധാരണഗതിയിൽ അപ്പോൾ ഈ MITയിലൊക്കെ വിൽക്കുന്നില്ലേന്ന്, അതുപോലെ സുമാട്ടോ ടീമുകളൊക്കെ പോകുന്നില്ലേന്ന് വിചാരിക്കും. കാരണം നിയമപ്രകാരം ഒരു വണ്ടിയും, അതൊരു മോട്ടോർ സൈക്കിളാണെങ്കിലും. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ദിവസം നിങ്ങൾ പോകും, നിങ്ങൾ ഇതുവരെ പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം രാവിലെ കൈ കാണിച്ചു, എന്നിട്ട് പറയാണ് ഇത് ഒന്നാമത്തെ നമ്പർ പ്ലേറ്റ് തെറ്റായ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതിന് 3,000 രൂപ ഫൈൻ. എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ്റെ വയലേഷനാണ്. ഒരു നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ, കാറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അപ്പോൾ HSRP എന്ന് കേട്ടുണ്ടോ, ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഉള്ള പുതിയ വണ്ടികളെല്ലാം രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്നത് ആ നമ്പർ പ്ലേറ്റിൽ 6.5 സെൻറ്റിമീറ്റർ വേണം ആ നമ്പറിൻ്റെ ഹൈറ്റ്. ഇത് തന്നെ ഒറ്റ നോട്ടത്തിൽ അവർ നിങ്ങളുടെ ഈ വണ്ടി പിടിക്കും. ആ വണ്ടി കൈ കാണിക്കും, കൈ കാണിച്ച് നിർത്തി ഓക്കെ നമ്പർ പ്ലേറ്റിൻ്റെ ഇതാന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കുമ്പോൾ ചെയ്യുന്നത് അതിലും വലിയൊരു തെറ്റാണ്. ഇതിന് 3,000 രൂപ പഴയാണ്. കൃത്യമായിട്ട് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തമാതിരി ചെയ്യാം. എപ്പോഴും പിടിച്ചൊന്നും ഇരിക്കില്ല. മനസ്സിലായി? ആൾക്കാരിങ്ങനെ, നിങ്ങളിപ്പോൾ ഈ ഏരിയയിൽ അധികം ചെക്കിങ്ങും ഇല്ല. ഇത് തന്നെയല്ല ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ അച്ചപ്പവും കുഴപ്പവും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർ ഒരു കടകളിൽ സെല്ല് ചെയ്യുക, ഇത് നിങ്ങളൊരു സ്ഥലത്ത് നിന്നല്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ കാണാം ബിരിയാണി വയ്ക്കുന്നു പറഞ്ഞിട്ട്, എല്ലാം തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കും. ഇതൊന്നും മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധകമല്ല. അതുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായി? ഇതുപോലുള്ള സംഭവങ്ങൾ എൻ്റെ അടുത്ത് ആൾക്കാർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സാറേ പിഴ ഈടാക്കിയത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ എന്നോട് ആവശ്യപ്പെടുത്തും. അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു വാഹനം കൈ കാണിച്ച് നിർത്തുന്നത് ആ നമ്പർ പ്ലേറ്റിൻ്റെ തെറ്റായ രീതിയിലുള്ള ആ പ്രദർശിപ്പിക്കൽ കൊണ്ടാണെങ്കിൽ, പിന്നീട് അതിലുള്ള ഈ മറ്റ് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും 11,000 രൂപ വരെ പിഴ ഈടാക്കേണ്ടുന്ന ഒരു സാഹചര്യം, നമ്പർ പ്ലേറ്റുകൾ തെറ്റായി പ്രദർശിപ്പിച്ചതുകൊണ്ട് 3,000 രൂപ, ഇതിൻ്റെ സീറ്റുകളെല്ലാം നീക്കം ചെയ്ത് ഈ അനധികൃതമായിട്ടുള്ള ഓൾട്ടറേഷൻ 5,000 രൂപ, കൂടാതെ പെർമിറ്റില്ലാതെ ഒരു സ്വകാര്യ വാഹനത്തിൽ ഈ ചരക്ക് കൊണ്ടുവരുന്നത് മൂലം ഉണ്ടാകുന്ന പിഴ 3,000 രൂപ, അങ്ങനെ 11,000 രൂപ പിഴ അടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇതുപോലുള്ള അനവധി നിയമലംഘനങ്ങൾ ഈ വാഹനത്തിൻ്റെ ഉടമയോ അല്ലെങ്കിൽ അത് ഓടിക്കുന്ന ഡ്രൈവറോ അറിയാതെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പറുകൾ തെറ്റായ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആളുകൾക്കും ഇതുപോലെ ഒരു പ്രൈവറ്റ് വാഹനം നിയമലംഘനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഭീമമായിട്ടുള്ള പിഴയെക്കുറിച്ചുമുള്ള ഒരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അത് മുൻനിർത്തിയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്.